ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല പച്ചക്കറിക്ക് നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പോട്ടി മിക്സിന് പ്രധാനമായിട്ടും നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോട്ടി മിക്സ് ഒരിക്കലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പച്ചക്കറിക്കൊക്കെ നല്ല വിളവ് കിട്ടുള്ളൂ. അത് പൂച്ചെടിക്കാണെന്നുണ്ടെങ്കിലും ചെടികളൊക്കെ നന്നായി വളരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് റെഡി ആയിട്ടിരിക്കണം, നല്ലതായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പോട്ടി മിക്സ് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് മണ്ണാണ്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായമിട്ട് ഒരാഴ്ച ഇട്ടിരിക്കുന്ന മണ്ണായിരിക്കണം. അല്ലാന്നുള്ളത് നമ്മൾ പച്ചക്കറികൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോവാനും അതേപോലെ വളർച്ച മുരടിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മണ്ണ് കുത്തി ഇളക്കി ഒരാഴ്ചയ്ക്ക് ശേഷം വേണം ആ മണ്ണ് പച്ചക്കറിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പാത്രം, നമ്മൾ ഏത് പാത്രം, ഇപ്പോൾ ചെടിച്ചട്ടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പാത്രമാണെന്നുണ്ടെങ്കിലും അതേപോലെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഗ്രോ ബാഗിനുള്ള കണക്കാണ് പറയണത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ക്യാനിലാണ് നടന്നത്. അപ്പോൾ ഈ ഒരു ക്യാനിലുള്ള കണക്കാണ് കേട്ടോ പറയണത്. അപ്പോൾ അതേ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു പാത്രം മണ്ണെടുത്തു, അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ഇത് എന്താ ചകിരിച്ചോറെടുക്കുകയാണ്. അപ്പോൾ ചകിരിച്ചോറെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ചകിരിച്ചോറെടുക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ ചകിരിച്ചോറിന് പകരം മണലാണ് ചേർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മണൽ ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നത് ചകിരിച്ചോറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മണലുണ്ടെന്നുണ്ടെങ്കിൽ മണൽ ചേർക്കാം, അല്ലെങ്കിൽ പാറമണലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കഴുകിയതിന് ശേഷം അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ മണ്ണിൻ്റെ സെയിം അളവിൽ തന്നെ പാറമണലാണെങ്കിലും ചേർക്കാം. ആറ്റുമണലുണ്ടെങ്കിൽ ആറ്റുമണൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ്. അപ്പോൾ ചാണകപ്പൊടി ആണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാണകപ്പൊടി അതന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ആട്ടിൻ കാഷ്ടോ കോഴിവളോ കമ്പോസ്റ്റോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ഇത് സെയിം അളവിൽ തന്നെ, ഇത് മൂന്നും നമുക്ക് കറക്റ്റ് സെയിം അളവിലായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ചെടിച്ചട്ടികൾ എടുക്കാം. ഇതുപോലെ ചട്ടികളാണെങ്കിലും നമുക്ക് അതേപോലെ യൂസ് ചെയ്യാം. ഒരേ അളവിൽ മണ്ണ്, മണൽ, അല്ലെങ്കിൽ ചകിരിച്ചോറ്, പിന്നെ ചാണകപ്പൊടി, അല്ലെങ്കിൽ ഏതെങ്കിലും ജൈവവളങ്ങൾ. ജൈവവളങ്ങൾ എന്ന് വെച്ചാൽ ആട്ടിൻ കാഷ്ടോ കോഴിവളമോ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരേ അളവിൽ മൂന്നും ഇത് കറക്റ്റായിരിക്കണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഒരേ അളവിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ക്യാനുകൾ നിറയ്ക്കുമ്പോഴും ഞാൻ ഇതേപോലെ ഒരു ചിരട്ട വെച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചെയ്യാറ്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വലിയ അളവിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പോൾ ബക്കറ്റിനൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ബക്കറ്റിന് നമ്മൾ അളന്നെടുത്താൽ മതി. അപ്പോൾ ഓരോ ക്യാനുകൾക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എടുക്കുമ്പോൾ ഒരേ അളവിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും എടുക്കുക. അതിനുശേഷം ഒരു ചിരട്ടയോളം, ഒരു ഗ്രോ ബാഗിന് ഒരു ചിരട്ട എന്ന കണക്കിന് വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് അത് നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നമ്മളെപ്പോഴും കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം. പിന്നെ ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയിലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചെയ്യാറ്. പിന്നെയെന്ന് വെച്ചാൽ ഇതേപോലെ ക്യാനിൽ ഒന്നുകിൽ ഏറ്റവും അടിയിൽ ഇതേപോലെ ഉണങ്ങിയ പുല്ലുകളോ കരിയിലയോ അങ്ങനെ എന്തെങ്കിലും സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മണ്ണിലേക്ക് അതിൻ്റെ ഹോളുകളൊക്കെ അടഞ്ഞു പോകാതിരിക്കാനും അതേപോലെ തന്നെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും വെള്ളം നന്ന അത്യാവശ്യം വാർന്നു പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അത് വളമായിട്ട് മാറുകയും ചെയ്തോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എന്ത് പച്ചക്കറിയാണോ നടുന്നതെന്ന് വെച്ചാൽ നമുക്കത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ മുളകിൻ്റെ തയ്യാണ്ടത് പറിച്ച് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതുകൊണ്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ നടുമ്പോൾ പ്രശ്നമില്ല കേട്ടോ, ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല. നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് അത് നിവർന്ന് വന്നോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം തൈകൾ വെച്ച് കൊടുക്കാം, നല്ല രീതിയിൽ നനച്ച് കൊടുക്കാം. ഒരാഴ്ചത്തേക്ക് നമ്മൾ നല്ല രീതിയിൽ നനച്ച് കൊടുക്കണം. മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക, ഒത്തിരി വെയിലില്ലാത്ത സ്ഥലത്തോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇത്രയും ഇതുപോലെ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നമ്മൾ പച്ചക്കറികൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും.
അപ്പോൾ നമ്മളെപ്പോഴും പോട്ടി മിക്സ് റെഡിയാക്കി നടുന്ന സമയത്ത് നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അല്ലെങ്കിൽ ക്യാനിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം നട്ടു കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സ്ഥലം കൂടിയും ഇട്ടിട്ട് വേണം നമ്മളിതുപോലെ പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം മാത്രമാണ് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത പോട്ടി മിക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ള സ്ഥലം എന്ന് വെച്ചാൽ, ഇനി നമ്മുടെ പച്ചക്കറി വളർന്നു വരുന്തോറും നമുക്ക് വളമിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോകളിലൊക്കെ ഓരോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.